എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നമുക്കറിയാം നമ്മൾ പലരും പല വഴിക്ക് പോകുന്നവരാണ്. പോയി കഴിയുമ്പോൾ നമുക്ക് വഴിയുടെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പം നമ്മളൊരു വഴിക്ക് പോകുന്ന സമയത്ത് നമ്മൾ എവിടേക്കാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുക എന്നുള്ള ഒരു ആകുലതയൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാം? ഗൂഗിൾ മാപ്പിൻ്റെയും വാട്സാപ്പിൻ്റെയും ഒരുമിച്ചുള്ള ഉപയോഗമുണ്ട്. നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡയറക്ഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും നമുക്ക് നോക്കി നോക്കാം. ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, പക്ഷെ ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ ലൊക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അത് ഒന്ന് കറണ്ട് ലൊക്കേഷനും ഒന്ന് ലൈവ് ലൊക്കേഷനും. കറണ്ട് ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ പോകേണ്ടത്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഇപ്പോൾ കോഴിക്കോട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് അവിടേക്ക് കോഴിക്കോട് ഒരു ഉൾപ്രദേശത്താണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടേക്ക് എത്തിപ്പെടണം. അവൻ വഴി പറഞ്ഞാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനോട് നമ്മൾ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ പറയുമ്പോൾ പലർക്കും അറിയില്ല എന്താണ് ലൊക്കേഷൻ പോലും അറിയുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ലൊക്കേഷൻ നമ്മൾ വാട്സാപ്പിൽ നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ വാട്സാപ്പിൽ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പോകേണ്ട വഴി ഗൂഗിൾ മാപ്പ് നമുക്ക് കാണിച്ചു തരും. അവൻ നിൽക്കുന്ന എവിടെ നിന്നാണോ അയച്ചത് ആ സ്പോട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അവിടെ പെട്ടെന്ന് എത്തിപ്പെടാനായിട്ട് പറ്റും. അതാണ് കറണ്ട് ലൊക്കേഷൻ്റെ ഉപയോഗം. അടുത്തെന്ന് പറഞ്ഞാൽ ലൈവ് ലൊക്കേഷനാണ്. ഇപ്പോൾ ലൈവ് ലൊക്കേഷൻ ആണെന്ന് വെച്ചാൽ നമ്മളൊരു വീട്ടിലൊരു പെങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും തൃശ്ശൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നത് പാലക്കാടാണ്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും വിളിച്ച് എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഈ ലൈവ് ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ലൈവ് ലൊക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ അവർ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന വഴി എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റും. അതൊരു ഉപകാരം തന്നെയാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊരു എമർജൻസി വന്നു, നമ്മളൊരു എന്തെങ്കിലും ഫയറിനെ വിളിക്കണം, ഫയർ ഫോഴ്സിനെ വിളിക്കേണ്ടി വന്നു, ഫയർ ഫോഴ്സിന് വന്നിട്ട് നമ്മുടെ ലൈവ് ലൊക്കേഷൻ അല്ലെങ്കിൽ കറണ്ട് ലൊക്കേഷൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് അറിയാം. ഇന്ന സ്ഥലത്താണ് അപകടം പറ്റിയിരിക്കുന്നത്. പെട്ടെന്ന് അവർക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. നമുക്ക് എപ്പോഴും വിളിച്ച് അവർ വിളിക്കുന്നത് നമുക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല, എന്തെങ്കിലും തിരക്കുള്ള സമയത്തൊക്കെ വന്നു. അപ്പോൾ അവരോട് നമുക്ക് കറണ്ട് ലൊക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തിപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് നമുക്ക് മൊബൈൽ സ്ക്രീനിൽ ഞാൻ റെക്കോർഡ് ചെയ്തത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മളാദ്യം വാട്സപ്പ് എടുക്കുക. വാട്സപ്പിൽ നമ്മൾ ആർക്കാണോ ഈ ലൊക്കേഷൻ സെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഇത് പേജ് ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മുടെ താഴത്ത് തന്നെ ക്യാമറയുടെ തൊട്ടിപ്പുറത്തൊരു റൗണ്ടിലുള്ള സിമ്പലുണ്ട്. അത് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആകും. ഇതിൽ ഷെയർ ലൈവ് ലൊക്കേഷൻ, സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ, ഇങ്ങനെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ കറണ്ട് ലൊക്കേഷനിൽ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ലൊക്കേഷൻ സെൻഡ് ആവും. ഇത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈവ് ലൊക്കേഷനും. അതിൽ നമ്മൾ ഇതുപോലെ തന്നെ താഴെ വരിക, ക്യാമറയുടെ തൊട്ടിപ്പുറത്തുള്ള പേപ്പർ ക്ലിപ്പ് പോലത്തെയുള്ള സിമ്പലിൽ തൊടുക. അപ്പം മുകളിൽ ലൈവ് ലൊക്കേഷൻ കാണും. ലൈവ് ലൊക്കേഷനിൽ നമ്മൾ ലൈവ് ലൊക്കേഷൻ സെൻഡ് ചെയ്യുമ്പോൾ അവർ ചോദിക്കും 15 മിനിറ്റ് നമ്മുടെ ലൈവ് ലൊക്കേഷൻ കാണിക്കണോ, 2 മണിക്കൂർ കാണിക്കണോ, 8 മണിക്കൂർ കാണിക്കണോ എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് എത്ര സമയമാണ് അവർ നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറ്റുള്ളവർക്ക് നമ്മുടെ ലൊക്കേഷൻ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ മണിക്കൂർ അനുസരിച്ച് നമ്മൾ ഇഷ്ടമുള്ള സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെൻഡ് ആവും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് സെൻഡ് ചെയ്തത് വർക്കാവണേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറിയിട്ട് നമുക്ക് ആരാ സെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫഹദാണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. ഫഹദിൻ്റെ പേജ് ഓപ്പൺ ആക്കിയിട്ട് അവൻ അയച്ചതിന് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ ഫഹദിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും 3 മണിക്കൂർ 9 മിനിറ്റ് യാത്ര ചെയ്യേണ്ട ദൂരമുണ്ട്. 141 കിലോമീറ്റർ ദൂരെയാണ് ഫഹദ് നിൽക്കുന്നത്. നമ്മൾ ഏകദേശം അതിൻ്റെ സമയം കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്നിപ്പോൾ നമ്മൾ നിന്ന സമയത്തു നിന്ന് 1 മണി ഏകദേശം 1:15 നമ്മൾ അവിടെ എത്തിപ്പെടും എന്നാണ്. അത് നമ്മൾ സഞ്ചരിക്കുന്ന വേഗതയ്ക്ക് അനുസരിച്ചിരിക്കും. എന്നാൽ അവർ ആവറേജ് ഒരു ഇത് കണക്കാണ് പറയണത്. ഇങ്ങനെയാണ് അത് നമ്മൾ കാണുന്നത്. രണ്ടെന്ന് പറഞ്ഞാൽ ലൈവ് ലൊക്കേഷനാണ്. ലൈവ് ലൊക്കേഷനിൽ നമ്മൾ കാണുന്നത് വെച്ചാൽ ലൈവ് ലൊക്കേഷൻ നമ്മൾ ഓണാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ഫഹദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്താണ്. അവൻ നിൽക്കുന്ന അല്ലെങ്കിൽ അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ നമുക്ക് കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ അവൻ നിൽക്കുന്ന സ്ഥലം
പാലക്കാട് പൊന്നാനി റോഡിലാണ് അവൻ നിൽക്കുന്നത്. അവിടെ സുഭിക്ഷ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്താണ് അവൻ നിൽക്കുന്നത്. അവൻ അവിടെ നിന്ന് മൂവായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ആ മൂവാവുന്ന വഴികൾ കാണാം നമുക്ക്. ഇങ്ങനെ മൂവായിക്കൊണ്ടിരിക്കുന്നു. പൊന്നാനി മുണ്ടൂർ റോഡ് പാലക്കാട് പൊന്നാനി മുണ്ടൂർ റോഡിൽ കൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂവായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മൾ എവിടെ എത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ ലൈവ് ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സഞ്ചരിച്ച് എവിടെ എത്തി വന്നുകൊണ്ടിരിക്കുന്ന വഴി ഏത് ജംഗ്ഷനായി ഇതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു നല്ല ഉപകാരമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരുപാട് പേർക്ക് അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഭക്ഷണങ്ങളൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. നമ്മൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത അല്ലെങ്കിൽ പല സാധനങ്ങളും നമ്മൾ ആമസോണും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വരുന്നവരാണ്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ഡെലിവറി ബോയ്സിന് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മുടെ അടുത്തേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ ഉപകാരങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് വിട പറയുന്നു. ഞാൻ രാജേഷ് മെത്തി.